ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വറുക്കാത്ത പൊടി തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് നനച്ചെടുക്കുന്നത് വെള്ളം ഉപയോഗിച്ചിട്ടല്ല, നമ്മളിതിലേക്ക് ചോറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അല്പം ചോറെടുത്തിട്ടുണ്ട്. ഏത് റൈസാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ചോറ് മതി. അപ്പോൾ മട്ടയരി ആണെങ്കിൽ അങ്ങനെ, വൈറ്റ് റൈസ് ആണെങ്കിൽ അങ്ങനെ, ഏതായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ ചോറൊന്ന് ചേർത്ത് കൊടുക്കാം. ഏകദേശം 3 ടേബിൾ സ്പൂണോളം നമുക്ക് ഒരു കപ്പിലേക്ക് വേണ്ടി വരും. അപ്പോൾ ആദ്യം 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമുക്കൊന്ന് ജാറ് മൂടി വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ചോറിനെ മുഴുവനായിട്ടും ഗോതമ്പ് പൊടി കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് പൾസിലിട്ടിട്ടാണ് അടിച്ചെടുക്കേണ്ടത്. ഇതുപോലെ 2 തവണ ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ അതാ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇത്രയും കൂടെ നനവ് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ ചോറ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ 1 കപ്പിലേക്ക് 3 ടേബിൾ സ്പൂൺ ചോറാണ് എടുത്തിട്ടുള്ളത്. ഇനി ചോറ് കൂടിപ്പോയി എന്നുണ്ടെങ്കിൽ ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇങ്ങനെ കട്ട പിടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ അതാ കറക്റ്റ് പരുവത്തിലാണ്. ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത് നമ്മളിതിൽ നിന്ന് പൊടി എടുത്തിട്ട് ഇതുപോലെ കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ കട്ട പിടിച്ചിരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കൂടുതൽ ചോറ് ആഡ് ചെയ്തിട്ട് അത് കട്ട പിടിച്ചെങ്കിൽ നിങ്ങൾ കുറച്ചധികം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നനവ് കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചോറ് 1 ടേബിൾ സ്പൂണൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് പൾസിലിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് ഇട്ട് അടിക്കരുത്, അപ്പോഴും കട്ട പിടിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ബൗളിലേക്ക് മാറ്റുക. അങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് സാധാരണ പുട്ട് ചുടുന്നത് പോലെ നമുക്ക് പുട്ട് ചുട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ പുട്ടുപൊടി ഇതാ നന്നായിട്ട് നനഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല കറക്റ്റ് പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 1.5 ടേബിൾ സ്പൂണോളം തേങ്ങ, അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണോളം തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ പൊടി, അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഒരേപോലെ തേങ്ങയും അതുപോലെ തന്നെ ഒരേ അളവിൽ തന്നെ 3-4 എത്ര പീസാണോ നമ്മൾ തയ്യാറാക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ഒരേ അളവിൽ തന്നെ പൊടിയും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുട്ട് കുത്തിക്കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. എല്ലാം ഒരേ അളവിൽ തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ പൊടി ഇതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരളവിൽ നമുക്ക് 2 കുറ്റി പുട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത്, അത്യാവശ്യം വണ്ണമുള്ള പുട്ടുകുറ്റിയിൽ. അപ്പോൾ പലതരം പുട്ടുകുറ്റി ഉണ്ടാവും. അപ്പോൾ കുക്കറിന് മുകളിലൊക്കെ വെക്കുന്നത് ഒന്നുകൂടെ വണ്ണം കുറവുള്ള പുട്ടുകുറ്റിയായിരിക്കും. അപ്പോൾ നമ്മൾ പൊടിയും തേങ്ങയൊക്കെ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലതായിട്ട് വെള്ളം വെട്ടി തിളക്കുന്നുണ്ട്. പുട്ടുകുറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നല്ലതായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് പ്ലേറ്റിലേക്ക് കുത്തിയെടുക്കാം. അപ്പോൾ ഇത് കറിയോടൊപ്പം വേണേലും കഴിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ പഴമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വൈകുന്നേരം ചായയിലേക്കൊക്കെ ആണെങ്കിലും വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ 2 കുറ്റി പുട്ട് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും യൂസ് ചെയ്യാണ്ടാണ് ഈ ഒരു പുട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗോതമ്പ് പുട്ട് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ചോറ് പുട്ട് നമ്മൾ മുൻപും വേറെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അരിപ്പൊടി വെച്ചിട്ടുള്ളത്. അത് വേറെ മെത്തേഡിലാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.